നമസ്കാരം എൺപത്തിയാറാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ആദ്യദിന പരിപാടികൾ ഇവിടെ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സ്വാമി സച്ചിദാനന്ദ ചേരുകയാണ് സ്വാമി ഈ വർഷത്തെ തീർത്ഥാടനം എങ്ങനെ സ്വാമിക്ക് കണ്ടിട്ട് എന്താ എങ്ങനെ വിലയിരുത്തുന്നു അതുപോലെ തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം കൊണ്ട് ഉള്ള യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രസക്തി എന്താണ് ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനം എന്ന പേരിലാണ് പ്രചുരപ്രചാരം നേടിയിട്ടുള്ളത് സാധാരണ എല്ലാ തീർത്ഥാടനങ്ങളും ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് തീർത്ഥങ്ങളിൽ അടനം ചെയ്ത് തങ്ങളുടെ പാപം പോക്കി പുണ്യം നേടുക എന്നുള്ള ഒരു പരമ്പരാഗതമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എന്നാൽ ശിവഗിരി തീർത്ഥാടനം ഈ പുണ്യം നേടുക എന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ അതിവർത്തിക്കുകയാണ് പുണ്യം നേടുന്നതോടൊപ്പം ജീവിത വിജയത്തിന് ആവശ്യമായ അറിവ് നേടണം ആ അറിവ് നേടുന്നതിന് വേണ്ടി ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന എട്ട് വിഷയങ്ങൾ ഗുരുദേവൻ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി ഉപദേശിച്ചിരിക്കുന്നു ആ എട്ട് കാര്യങ്ങൾ ജീവിതത്തിൽ സാംശീകരിച്ച് ജീവിത വിജയം നേടിയെടുക്കണമെന്നാണ് ഗുരുദേവൻ്റെ ദിവ്യോപദേശം ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനത്തിലും ഈ എട്ട് വിഷയങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമ്മേളന പരിപാടികൾ നടക്കുന്നുണ്ട് അതാത് രംഗങ്ങളിൽ വിജ്ഞന്മാരായിട്ടുള്ള ആളുകൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പ്രഭാഷണങ്ങൾ പറഞ്ഞു ആളുകളെ അതിൽ പങ്കാളികളാക്കിയും നല്ല രീതിയിൽ സമ്മേളനങ്ങൾ ഒരുക്കിയും ഗുരുദേവൻ്റെ സങ്കല്പപ്രകാരം ഈ തീർത്ഥാടന പരിപാടികൾ ഈ പ്രാവശ്യവും സംഘടിപ്പിച്ചിരിക്കുകയാണ് സ്വാമി ഇപ്പോൾ ശിവഗിരിയില് തീർത്ഥാടകർ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശിവഗിരിയിലേക്ക് അവർ വീണ്ടും വീണ്ടും വരാൻ അവർക്ക് പ്രചോദനമാകുന്നത് എന്താണ് ഇവിടുന്ന് എന്താണ് അവർക്ക് ശരിക്കും ലഭിക്കുന്നത് ഈ വർഷത്തെ തീർത്ഥാടനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വർഷത്തെ തീർത്ഥാടനം കുറച്ച് തീർത്ഥാടകരുടെ എണ്ണം കുറച്ച് കുറവാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് ഞാൻ ശിവഗിരിമൂന്ന് വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഈ നാൽപ്പത്തി മൂന്ന് വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ അനുഭവം എൻ്റെ അന്തരാത്മാവിലുണ്ട് വലിയൊരു പ്രണയത്തിന് ശേഷമുള്ള തീർത്ഥാടനം അതുകൊണ്ട് തീർത്ഥാടകരുടെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകണം രണ്ടാമത് നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നൊരു മണ്ഡല മഹോത്സവം ശിവഗിരിയിൽ നടന്നു ഗുരുദേവൻ്റെ തൊണ്ണൂറാമത് മഹാസമാധി സംബന്ധിച്ച് അതിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ പരിപാടിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ ഒഴുകിയെത്തിയിരുന്നു അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഈ തീർത്ഥാടനം രണ്ട് ആയിട്ടുള്ളൂ ഇതിൽ ചെറിയ ഒരു ഒരു പാളിച്ചുകൂടി സംഭവിച്ചില്ലേ എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അതായത് ഗുരുദേവൻ തീർത്ഥാടന ദിനമായി പ്രഖ്യാപിച്ചത് ജനുവരി ഒന്നാണ് ആ ജനുവരി ഒന്നിന് കേരളത്തിൽ വലിയ ഒരു വനിതാ മതിൽ സംഘടിപ്പിക്കുന്നുണ്ട് ആ വനിതാ മതിലിൽ പങ്കാളികളാകേണ്ട ആയിരങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിൽ വർഷം തോറും വന്ന് പങ്കെടുക്കുന്നവരാണ് അവർക്ക് ഈ ജനുവരി ഒന്നാം തീയതി ഒരു ദിവസം ഒഴിക്ക് മാത്രമല്ല ശിവഗിരിയിൽ വന്ന് ദർശനം ചെയ്ത് പോകണം അതിനുള്ള സമയത്തിൻ്റെ കുറവ് അവർക്ക് അതിനുള്ള മുന്നൊരുക്കങ്ങൾ വേണം ഒന്നാം തീയതിയിലെ മതില് വിജയിപ്പിക്കുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ വേണം അതിൻ്റെ ഭാഗമായിട്ടും കുറേയേറെ ആളുകൾ വീടുകളിൽ തങ്ങിയിട്ടുണ്ടാകണം അതുകൊണ്ട് ഈ സമയത്തൊക്കെ ശിവഗിരിയിൽ ആയിരങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതാണ് അത് ഞങ്ങളുടെ അനുഭവപാഠമാണ് അത് അന്യധാകരിച്ചു പറയാൻ ഞാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ തീർത്ഥാടനത്തിന് ഭക്തന്മാരുടെ സംഖ്യയ്ക്കൽപ്പം കുറവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ധാരാളം പദയാത്രകൾ എസ് എൻ ഡി പി യൂണിയൻ ശാഖാതലങ്ങളിൽ നിന്നും അനേകം അനേകം പദയാത്രകൾ ഇവിടെ വന്നു ചേർന്നു പീതാംബരധാരികളായി പതിനായിരങ്ങൾ ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട് ശിവഗിരി തീർത്ഥാടനം അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു മഞ്ഞക്കടലിൻ്റെ പ്രതീതിയെ സൃഷ്ടിച്ചു കൊണ്ട് ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം തേടാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ഗുരുദേവനെ ഒരു സാമൂഹ്യപരിഷ്കർത്താവായിട്ടോ വിപ്ലവകാരിയായിട്ടോ ഒക്കെ കാണാനും പറയാനും ഒക്കെയാണ് കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റു രംഗങ്ങളിലുള്ളവരൊക്കെ ശീലിച്ചിട്ടുള്ളത് പക്ഷേ ഒരു ക്രൈസ്തവൻ എങ്ങനെ യേശുക്രിസ്തുവിനെ കാണുന്നുവോ അതിലുപരിയായി ശ്രീനാരായണ ഗുരുദേവനെ പരമഗുരുവായും പരമദൈവമായും ആരാധിച്ചു പോരുന്ന ജനലക്ഷങ്ങൾ രാജ്യത്തുണ്ട് അവരുടെ സന്ധ്യാവേളകളിൽ വീട്ടിൽ ചൊല്ലുന്ന പ്രാർത്ഥന നാരായണമൂർത്തയോ എന്നാണ് വീടുകളിൽ ഈ സമയത്ത് ചെന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഗുരുവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് വെച്ച് നാരായണമൂർത്തയോ ഗുരുനാരായണമൂർത്തു ചൊല്ലുന്ന കേൾക്കാം ദൈവമയെ കാത്തുകൊന്ന് ചൊല്ലുന്ന കേൾക്കാം ആ ഭക്തജനങ്ങളാണ് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം നേടി ജീവിതത്തിന് ധന്യത നേടാൻ വേണ്ടി ഒഴുകി എത്തുന്നത് ഗുരുദേവനെ പരമഗുരുവായും പരമദൈവമായും തന്നെ കണ്ടുകൊണ്ട് അവർ സമാരാധന ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഗുരുദേവൻ വിഭാവനം ചെയ്ത ജാതിക്കും മതത്തിനും വിഭാഗീയമായ ഒക്കെ അതീതമായ ആ ഏകലോക ദർശനത്തെ അന്തരാത്മാവിൽ നടച്ചുകൊണ്ട് ഗുരുവിന് ചേർന്നവരായി ജീവിക്കാൻ വേണ്ടി അവർ വർഷവും ചെയ്യുന്നു ശിവഗിരി തീർത്ഥാടനത്തിൽ അവരുടെ അന്തരാത്മാവിലേക്ക് ഈ ഏകലോക വ്യവസ്ഥതയുടെ സന്ദേശവും അതോടൊപ്പം തന്നെ ഗുരുദേവനെ പരമദൈവമായി ആരാധിച്ച് അനുഗ്രഹം തേടി ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു സമ്പ്രദായവും രണ്ടും സമന്വയിച്ചുവിടെ നിലകൊള്ളുന്നു ആ അർത്ഥത്തിൽ ഈ വർഷത്തെ തീർത്ഥാടനവും അനുഗ്രഹീതമായി ഗംഭീരമായി എല്ലാവർക്കും തീർത്ഥാടന മംഗളാശംസകൾ നമസ്കാരം നന്ദി സ്വാമി നമ്മളോടൊപ്പം ചേർന്നത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി ശിവഗിരി ഇൻ്റർനെറ്റ് ടി വി സന്ദർശിക്കുക